നമസ്കാരം. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ അടക്കം ചെയ്യുന്നതിന്റെ പേരിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുന്നത് അനാവശ്യ ഭീതിയുടെ പേരിൽ. നിശ്ചിത സമയം കഴിഞ്ഞാൽ മൃതദേഹത്തിൽ നിന്ന് രോഗബാധ ഉണ്ടാകില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും ആരോഗ്യമേഖലയിലെ വിദഗ്ധരും ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ശരീരം സംസ്കരിക്കുന്നതിന്റെ പേരിൽ ഭയവും ആശങ്കയും പടർന്നിരിക്കുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ച ഒരാളുടെ മൃതദേഹത്തിൽ 48 മണിക്കൂർ മാത്രമേ വൈറസ് നിലനിൽക്കുകയുള്ളൂ. അതുകഴിഞ്ഞാൽ വൈറസ് നശിച്ചു പോകുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പറയുന്നു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ഏറ്റെടുക്കാൻ പല സ്ഥലത്തും ഉറ്റ ബന്ധുക്കൾ പോലും മടിച്ചു നിൽക്കുകയാണ്. രോഗം തങ്ങൾക്കും പടരുമോ എന്നതൊന്നാണ് ഉറ്റ ബന്ധുക്കൾ പോലും മൃതദേഹം ഏറ്റുവാങ്ങാതെ മാറി നിൽക്കുന്നത്. മരിച്ചയാളുടെ ശരീരത്തിൽ നിന്നും ഉമിനീരോ രക്തമോ മറ്റൊരാളുടെ ശരീരത്തിൽ പടർന്നാൽ മാത്രമാണ് രോഗം പടരുക. കോവിഡ് ബാധിച്ചയാൾ ആശുപത്രിയിൽ വച്ചാണ് മരിക്കുന്നതെങ്കിൽ ആ മൃതദേഹം വളരെ സുരക്ഷിതമായി പൊതിഞ്ഞാണ് വിട്ടുകൊടുക്കുക. അതിനാൽ രോഗം പടരുമെന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് IMA പറയുന്നു. ശരീരം സംസ്കരിക്കുന്നതും മറ്റൊരു പ്രധാന വിഷയമായി ഉയർന്നിട്ടുണ്ട്. കോവിഡ് ബാധിതരുടെ മൃതദേഹം വീട്ടുപ്രദേശത്ത് അടക്കുന്നത് മറ്റൊരു വലിയ വിഷയമായി വളർന്നിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്തെ ശ്മശാനങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു കാരണം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ശ്മശാനങ്ങളിൽ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. ബന്ധുക്കളുടെ വീട്ടുവളപ്പിൽ സൗകര്യമൊരുക്കി മൃതദേഹം അവിടെ ദഹിപ്പിക്കുന്നത് കൊണ്ട് രോഗം പടരില്ലെന്ന് IMA പറയുന്നു. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ വീട്ടുവളപ്പുകളിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന പതിവ്. ദഹിപ്പിക്കാത്ത മൃതദേഹങ്ങൾ ആഴത്തിൽ കുഴിയെടുത്ത് മറവ് ചെയ്യുന്നതിനും പ്രശ്നമുണ്ടാകില്ല. മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നത് കൊണ്ട് അയൽവാസികൾക്ക് രോഗം പടരുമെന്ന ഭീതി അനാവശ്യമാണ്. ഒരു തരത്തിലുള്ള രോഗവ്യാപനവും അതുകൊണ്ട് ഉണ്ടാകില്ലെന്നും IMA വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.